എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെ ഹെൽത്തിയും അതുപോലെ വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പം അത്യാവശ്യം വലിപ്പമുള്ള 3 പൊട്ടറ്റോ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് ഒരു 3-4 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിലെ സ്റ്റാർച്ചൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടണം. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടാതെ വേറെ എന്തൊക്കെ ഇതിലേക്ക് വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസുള്ള 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പൊട്ടറ്റോ ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം വെളിച്ചെണ്ണ എടുക്കണ്ട. ഇനി നമ്മൾ ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ഒരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്നു വന്നോളൂ. അപ്പോൾ വെജിറ്റബിൾസ് അവിടെ ഇരുന്ന് വഴന്നു വന്നോട്ടെ. അപ്പോൾ നമ്മൾ തീയ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതേ സമയം തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മുടെ വെജിറ്റബിൾസ് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ നമുക്ക് തീയൊന്ന് കൂട്ടി കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഈ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെയും അതുപോലെ വെജിറ്റബിൾസിൻ്റെയും കൂട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസ് ഒട്ടും നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം ഒരു 7-8 മിനിറ്റ് ആകുമ്പം ഒന്ന് തുറന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഒരു ചട്ടുകം വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ പതുക്കി ഒന്ന് വിടുവിച്ചെടുക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വശമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് വീണ്ടും കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചീസ് അടിയിലുള്ളത് കൊണ്ടാണ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. സാരമില്ല, പതുക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ
ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിക്കോളൂ. അപ്പോൾ കറക്റ്റ് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇതിൻ്റെ സൈഡൊക്കെ വിടിവിച്ചെടുക്കാം. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചീസ് ചേർത്ത ഭാഗം താഴ്വശത്താണല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് സ്റ്റിക്കി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ മുട്ടയിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തില്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പം ഈ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ലൊരു റെസിപ്പിയാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.